ഈസി മാത്സിലേക്ക് ഏവർക്കും സ്വാഗതം. പത്താം ക്ലാസ്സിലെ കണക്ക് പരീക്ഷ 26-ാം തീയതി നടക്കാൻ പോവുകയാണല്ലോ. മറ്റെല്ലാ പാഠഭാഗങ്ങളും കുട്ടികൾ പഠിച്ചു തീർത്തിരിക്കും എന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ പാറ്റേൺ ക്വസ്റ്റ്യൻ 6 മാർക്കിന് ഉണ്ടായിരിക്കും. ABCDEF എന്നിങ്ങനെ 6 സബ് ക്വസ്റ്റ്യനുകൾക്ക് 1 മാർക്ക് വീതമുള്ള 6 ക്വസ്റ്റ്യനുകൾ, അങ്ങനെ 6 മാർക്കിൻ്റെ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഗണിത ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നാം കാണാറുണ്ട്. ആ പാറ്റേൺ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള, മാർക്ക് കിട്ടാനുള്ള ഏതാനും ഉദാഹരണങ്ങളാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിക്കുന്നത്. ഒന്നാമത്തേത്, അണ്ടർസ്റ്റാൻഡ് ദ ഗിവൺ ബിലോ. ദ റിമൈൻഡേഴ്സ് ഒബ്ടെയിൻഡ് ഓൺ ഡിവൈഡിംഗ് ദ പവർ ഓഫ് 2 by 7 ഹാവ് ദ പ്രോപ്പർട്ടീസ് നമ്പർ 2 power 1, 2 power 2, 2 power 3 എക്സെട്ര. റിമൈൻഡേഴ്സ് 2, 4, 1, 2, 4, 1, etc. If the powers are 1, 4, 7, etc., the remainder is 2. If the powers are 3, 6, 9, etc., the remainder is 1. Then, first sub-question, what is the remainder on dividing 2 raised to 8 by 7? Second sub-question, write the sequence of powers of 2 leaving remainder 1 on division by 7. And third sub question is, check whether 2 raised to 19 is a term of the arithmetic sequence 3, 6, 9, etc. Fourth question is, what is the remainder on dividing 2 raised to 2019 by 7? And write the algebraic form of the arithmetic sequence 1, 4, 7, etc. And the sixth question is, write the algebraic form of the sequence 2 power 1, 2 power 4, 2 power 7, etc. 2 power 1, 2 power 2, 2 power 3, 2 power 4, etc. എന്നിങ്ങനെ രണ്ടിന്റെ പവേഴ്സിനെ 7 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടങ്ങൾ, റിമൈൻഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 power 1 7 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 2, 2 power 2 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4, 2 power 3 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1, 2 power 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 2, എക്സെട്ര. ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ഈ പാറ്റേണിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, രണ്ടിൻ്റെ പവറുകൾ, 2 powers 1, 4, 7 എന്നിങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈ സംഖ്യകളെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടുന്നു. ഇനി പവേഴ്സ് 3, 6, 9 എക്സെട്ര എന്നിങ്ങനെയാണ് വരുന്നതെങ്കിൽ 3, 2 power 3, 2 power 6, 2 power 9 എന്നിങ്ങനെയാണ് വരുന്നതെങ്കിൽ ശിഷ്ടം 1 കിട്ടുന്നു. അതേപോലെ പവേഴ്സ് 2, 5, 8 എന്നിങ്ങനെയാണ് വരുന്നതെങ്കിൽ റിമൈൻഡർ 4 കിട്ടും എന്ന് നമ്മൾ പ്രത്യേകം ഈ പാറ്റേണിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇനി ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 2 power 8 7 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തായിരിക്കും ശിഷ്ടം, റിമൈൻഡർ എന്തായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. 2 power 8 എന്ന് പറയുന്നത് 2, 5, 8 എന്ന സീക്വൻസിലാണ്, എന്ന ശ്രേണിയിലാണ് വരുന്നത്. ഇവിടെ റിമൈൻഡർ 4. ഈ ശ്രേണിയിലെ എല്ലാ സംഖ്യകളെയും 2 power 2, 2 power 5, 2 power 8 എക്സെട്ര എന്നിങ്ങനെയുള്ള എല്ലാ സംഖ്യകളെയും 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4. 8 ഈ ശ്രേണിയിൽ വരുന്നത് കൊണ്ട്, ഈ പാറ്റേണിൽ വരുന്നത് കൊണ്ട് 8 2 power 8 7 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 4. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
സംഖ്യകളെ ടൂവിന്റെ പവേഴ്സിനെ ഏഴ് കൊണ്ട് ഹരിക്കുമ്പോഴ് രണ്ട് ചിട്ടം വരുന്ന പവേഴ്സിന്റെ പാറ്റേൺ എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട് ചിട്ടം വരുന്ന പവേഴ്സിന്റെ പാറ്റേൺ എഴുതാനാണ് പറയുന്നത്. നോക്കിയാ മനസ്സിലാവും നമുക്ക്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടിന്റെ പവേഴ്സിനെ ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ചിട്ടം വരുന്ന സംഖ്യകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ചിട്ടം വരുന്ന സംഖ്യകളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഒന്ന് ചിട്ടം വരുന്ന ഏതൊക്കെ സംഖ്യകളാണ്? 2 പവർ 3 ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ചിട്ടം ഒന്നാണ്. 2 പവർ 6 ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ചിട്ടം ഒന്നാണ്. അപ്പൊ അടുത്ത സംഖ്യ അതുപോലെ 2 പവർ 9 ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ചിട്ടം ഒന്നാണ്. അപ്പൊ പവേഴ്സിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഒന്ന് ചിട്ടം വരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് 3, 6, 9 എക്സെട്ര എന്നതാണ്. അടുത്ത മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2019 ഈ പാറ്റേണിൽ 3, 6, 9 എന്ന് പറയുന്ന പാറ്റേണിൽ വരുമോ എന്നതാണ്. 2019 3, 6, 9 എന്ന പാറ്റേണിൽ വരുമോ എന്നതാണ്. നമുക്കറിയാം 3, 6, 9 എക്സെട്ര എന്ന് പറയുന്നത് 3 ഗുണിതങ്ങളാണ്. 2019 3 ഗുണിതമാണോ എന്ന് പരിശോധിച്ചാൽ ഈ പാറ്റേണിൽ വരുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. കുഞ്ഞി 3 ഗുണിതമാണോ, ഒരു സംഖ്യ 3 ഗുണിതമാണോ എന്ന് പരിശോധിക്കുന്നതിന് സംഖ്യകളുടെ അക്കത്തുക നോക്കിയാൽ മതിയാകും. അക്കത്തുക 3 ഗുണിതമാണെങ്കിൽ സംഖ്യയെ ആ സംഖ്യ മുഴുവനായി 3 ഗുണിതമായിരിക്കും. ഇവിടെ 2019 3, 6, 9 എന്ന പാറ്റേണിൽ വരുമോ എന്ന് പരിശോധിക്കുന്നതിന് അക്കത്തുക 2019 അക്കത്തുക 9, 1, 10, 2, 12 3 ഗുണിതമാണ് 12. ആയതുകൊണ്ട് 2019 3, 6, 9 എന്ന പാറ്റേണിൽ വരും. ഇതിലെ നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ 2019 2019 ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ചിട്ടം വരുമെന്നതാണ്. നമുക്കറിയാം 3, 6, 9 എക്സെട്ര എന്ന ശ്രേണിയിലെ ഒരു അംഗമാണ് 2019. അതുകൊണ്ട് തന്നെ 2 പവർ 3, 2 പവർ 6, 2 പവർ 9 എക്സെട്ര എന്നതുപോലെ 2019 2019 ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്നാണ്. കാരണം 2019 ഈ ശ്രേണിയിലാണ് വരുന്നത്. ഒരേ ശ്രേണിയിലുള്ള സംഖ്യകൾക്കെല്ലാം ഒരേ പ്രത്യേകതയാണ്. അതുകൊണ്ട് 2019 ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന ശിഷ്ടം ഒന്നാണ്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 1, 4, 7 എക്സെട്ര എന്ന സംഖ്യയുടെ പൊതുവായ രൂപം അൽജിബ്രൈക് ഫോം ആണ് ചോദിക്കുന്നത്. 1, 4, 7 എക്സെട്ര എന്ന സംഖ്യയുടെ അൽജിബ്രൈക് ഫോം എന്താണ്, പൊതുരൂപം എന്താണ് എന്നാണ്. നമുക്കറിയാം നമുക്ക് അർത്ഥമെറ്റിക് സീക്വൻസിന്റെ ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം കണ്ടുപിടിക്കാൻ നമുക്കറിയാം DN+F-G. അല്ലാതെ നമുക്കറിയാം ഇതെല്ലാം 3 ഗുണിതങ്ങൾ എഴുതിയാൽ 3, 6 വ്യത്യാസം 1, 3, 3, 6, 3, 9 എക്സെട്ര. ഇതെല്ലാം തന്നെ ഇതിനേക്കാൾ 2 കുറവാണ്. അപ്പൊ 3 എൻ ഗുണിതത്തേക്കാൾ 2 കുറവ് എന്നോ അല്ലെങ്കിൽ അർത്ഥമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം കണ്ടുപിടിക്കുന്ന സൂത്രവാക്യം DN+F-G വെച്ചോ നമുക്കിതിന്റെ പൊതുവായ രൂപം 3N-2 എന്ന് കണ്ടെത്താം. അല്ലാതെയും കണ്ടെത്താം. ഇവിടെ പൊതു വ്യത്യാസം 3 3 ഗുണിതങ്ങൾ എഴുതുന്നു. ഇവയെല്ലാം 3 ഗുണിതത്തേക്കാൾ 2 കുറവാണ്. അതുകൊണ്ട് എൻ ഗുണിതം 3N അതിനേക്കാൾ 2 കുറവ്, 3N-2. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2^1, 2^4, 2^7 എക്സെട്ര എന്ന സീക്വൻസിന്റെ പൊതുവായ രൂപം എന്ത്? 1, 4, 7 പൊതുവായ രൂപം 3N-2 ആണ്. അതുകൊണ്ട് തന്നെ 2^1, 2^4, 2^7 എക്സെട്ര എന്ന ശ്രേണിയുടെ പൊതുവായ രൂപം 2^3N-2 ആണ്.